ഇന്ന് നമുക്ക് നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ഒരു നാരങ്ങ അച്ചാർ ഉണ്ടാക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം. അതിനു വേണ്ടി 15 നാരങ്ങ നല്ലതായിട്ട് വാഷ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതൊരു മീഡിയം സൈസ് നാരങ്ങയാണ് ഞാൻ എടുത്തേക്കുന്നത്. നിങ്ങളത് എടുക്കുമ്പോൾ നല്ലതായിട്ട് പഴുത്ത നാരങ്ങയായിരിക്കണം എടുക്കേണ്ടത്, എങ്കിലേ ഉള്ളൂ കയ്പ്പ് കുറച്ച് കുറവായിട്ടിരിക്കത്തുള്ളൂ. ഒരുമാതിരി പച്ച ടൈപ്പൊക്കെ എടുത്താൽ നാരങ്ങ അച്ചാറിന് ഭയങ്കരം കയ്പ്പായിരിക്കും. വിളഞ്ഞ് പഴുത്ത നാരങ്ങ വേണം നോക്കിയെടുക്കാൻ. അതുപോലെ കുറച്ച് വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്, ഒരു കൈ അളവ് ഞാൻ എടുത്തിട്ടുണ്ട്. ഇനി നാരങ്ങ നമുക്കൊന്ന് വാട്ടിയെടുക്കാം. ഈ നാരങ്ങ വാട്ടിയെടുക്കുന്നതിന് വേണ്ടി ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം എടുക്കണം. ഈ നാരങ്ങയ്ക്ക് മേലെ ഒന്ന് നികക്കെ വെള്ളം ഇരുന്നാൽ മതി, അത്രയും വെള്ളം എടുത്താൽ മതി. ഇവിടെ നല്ലതായിട്ട് ചൂടായിട്ടുണ്ട്. ഇതിലോട്ട് 1 ടേബിൾ സ്പൂൺ ഉപ്പിട്ട് കൊടുക്കണം, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. ഇനി ഇതിലോട്ട് ഈ നാരങ്ങ നമുക്കിട്ട് കൊടുക്കാം. തീ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചാൽ മതി. ഈ നാരങ്ങ ഇത് കിടന്ന് നല്ലതായിട്ടൊന്ന് വാടണം. ഇതങ്ങ് ഒത്തിരി പൊട്ടിപ്പോവുകയൊന്നും ചെയ്യരുത്, അതിന് മുമ്പേ നമ്മൾ എടുക്കണം. നമ്മളിങ്ങനെ അമക്കുമ്പോൾ നല്ലതായിട്ട് അമങ്ങണം, അതുവരെ ഇതിൽ ഇട്ടേക്കണം. നമ്മളിങ്ങനെ ഒരു നാരങ്ങ എടുത്ത് നോക്കുമ്പോൾ ഇങ്ങനെ നല്ലതായിട്ട് അമങ്ങണം. അപ്പോൾ അമങ്ങിയിട്ടുണ്ട്, ഇത്രയും മതി. ഇനി നമുക്ക് കോരിയെടുക്കാം. ഇതിപ്പോൾ ഞാൻ നാരങ്ങയെല്ലാം വാട്ടിയെടുത്തിട്ടുണ്ട്. ഇനി ഇത് ആറ് കഴിഞ്ഞിട്ട് നമുക്ക് കട്ട് ചെയ്യാം. ആറ് കഴിഞ്ഞിട്ട് ഇത് നല്ലതായിട്ട് തുടച്ചെടുക്കണം. ഇത് കണ്ടോ, നാരങ്ങ നമ്മൾ എടുക്കുമ്പോൾ ഇങ്ങനെ നല്ലതായിട്ട് അമങ്ങണം. ഈ പരുവത്തിലെടുക്കണം. ചില നാരങ്ങയൊക്കെ ഇങ്ങനെ ചെറുതായിട്ടൊന്ന് പൊട്ടാൻ തുടങ്ങും, നിറയെ അങ്ങ് പൊട്ടിപ്പോവരുത്. ഈ ഒരു പരുവത്തിലെടുക്കണം. ഇപ്പോൾ ഈ നാരങ്ങ ഞാനിവിടെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് നല്ലതായിട്ട് ആറിയതിന് ശേഷമേ കട്ട് ചെയ്യാവൂ. ആറ് കഴിഞ്ഞിട്ട് ഒരു ടിഷ്യൂ വെച്ചോ അല്ലെങ്കിൽ ഒരു നല്ല തുണി വെച്ചോ ഒന്ന് നല്ലതായിട്ട് തുടച്ചെടുക്കണം. ആ വെള്ളമെല്ലാം ഒന്ന് ഒപ്പിയെടുക്കണം. എന്നിട്ടാണ് ഇതിങ്ങനെ കട്ട് ചെയ്യേണ്ടത്. ഇതേപോലെ 4 നീളത്തിൽ ഇതെങ്ങനെ കട്ട് ചെയ്തതെന്ന് വെച്ചാൽ, ഈ നാരങ്ങയുടെ ഇങ്ങനത്തെ ഈ ഭാഗമില്ലേ, നീളത്തിൽ വേണം കട്ട് ചെയ്യാനേ. ഇവിടുന്ന് കട്ട് ചെയ്യണം രണ്ടായിട്ട്. എന്നിട്ട് ഇവിടുന്ന് ഇങ്ങനെ താഴോട്ട്, ഇങ്ങനെയാണ് നമ്മൾ 4 കട്ട് ചെയ്യേണ്ടത്. ഇതിലോട്ട് കുറച്ച് ഉപ്പിട്ട് വെക്കണം. നാരങ്ങ അച്ചാറിനൊക്കെ ഉപ്പ് കൂടുതൽ വേണ്ടുന്ന ഒരു അച്ചാറാണ്, അപ്പോൾ അതനുസരിച്ച് നിങ്ങൾ ഇട്ടോണം. 2 ടേബിൾ സ്പൂൺ ഇപ്പം ഇടണം. പിന്നെ നോക്കിയിട്ട് വേണമെങ്കിൽ ഇട്ട് കൊടുക്കണം, വേണ്ടി വരും ചിലപ്പം, കാരണം ഭയങ്കരം പുളിയല്ലേ. അതുകൊണ്ട് ഇതൊരു 1/2 മണിക്കൂർ വെച്ചേര്. എന്നിട്ട് നമുക്ക് അച്ചാറുണ്ടാക്കാം. ഒരു കടായി അടുപ്പിൽ വെച്ചിട്ട് ആവശ്യത്തിനുള്ള ഓയിൽ ഒഴിച്ചു കൊടുക്കണം. അച്ചാറിനൊക്കെ നല്ലെണ്ണ യൂസ് ചെയ്യുന്നതായിരിക്കും നല്ലത്. പിന്നെ പെട്ടെന്ന് അച്ചാർ തീർക്കുന്നവർക്കാണെങ്കിൽ വെളിച്ചെണ്ണ യൂസ് ചെയ്താലും കുഴപ്പമില്ല. ഇപ്പം നിറയെ നാൾ വെച്ചേക്കാനൊക്കെ ആണെങ്കിൽ നല്ലെണ്ണ യൂസ് ചെയ്താൽ മതി. ഇപ്പം എണ്ണ ഇവിടെ ചൂടായിട്ടുണ്ട്. ഇതിലോട്ട് നമ്മൾ എടുത്ത് വെച്ചേക്കുന്ന വെളുത്തുള്ളി ഇട്ട് കൊടുക്കണം. ഇതൊന്ന് വഴറ്റിയെടുക്കണം. തീ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചാൽ മതി. ഇതിപ്പോൾ വെളുത്തുള്ളി ഇവിടെ വഴന്നിട്ടുണ്ട്. ഒന്ന് ലൈറ്റായിട്ടൊരു മഞ്ഞ നിറം വന്ന് തുടങ്ങണം, അത്രയും മതി. ഇതല്ലാതെ നല്ലതായിട്ട് ഗോൾഡൻ നിറമൊന്നും ആവണ്ട. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇപ്പോൾ ഓഫ് ചെയ്ത് കഴിഞ്ഞ് ഇത് ശകലം കൂടെ ഒന്ന് മൂക്കും, അത്രയും മതി. ഇനി ഇതിലോട്ട് നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കണം. ഇപ്പോൾ ചേർത്ത് കൊടുക്കണ്ട, ഇതിൻ്റെ ചൂടൊന്ന് കുറയട്ടെ. ഇപ്പം ഞാൻ ഓഫ് ചെയ്തിട്ടേക്കുക. ഈ ചൂടൊന്ന് പോയി കഴിഞ്ഞിട്ട് നമുക്ക് ഇതിലോട്ട് പൊടികൾ ചേർത്ത് കൊടുക്കാം. കുറച്ചൊന്ന് ആറിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ട് പൊടികൾ ചേർത്ത് കൊടുക്കാം. ആദ്യമേ മുളക് പൊടി ചേർത്ത് കൊടുക്കണം. കുറച്ച് ഉലുവാപ്പൊടി ചേർത്ത് കൊടുക്കണം, 1/4 ടീസ്പൂൺ ഉലുവാപ്പൊടി. അതുപോലെ കായപ്പൊടിയും വേണം. ഇപ്പം ഞാൻ 1 ടീസ്പൂൺ കായപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതിലോട്ട് 1 ടീസ്പൂൺ പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുക്കണം. ഈ പഞ്ചസാര നിങ്ങൾക്ക് വേണമെന്ന് ചേർത്ത് കൊടുത്താൽ മതി. ഇനി നമുക്ക് ഫ്ലെയിം ഓൺ ചെയ്യാം. എന്നിട്ട് ഇത് ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് ഈ പൊടികളുടെ പച്ചമണമെല്ലാം ഒന്ന് മാറ്റിയെടുക്കണം. ഒരുപാടങ്ങ് കരിഞ്ഞു പോകരുത്, ഒന്ന് ചെറുതായിട്ടൊന്ന് മൂത്താൽ മാത്രം മതി. ഞാൻ ഇതിലോട്ട് 5 ടേബിൾ സ്പൂൺ മുളക് പൊടിയാണ് ചേർത്ത് കൊടുത്തത്. നിങ്ങൾ എടുക്കുമ്പോൾ നോർമൽ മുളക് പൊടിയും കാശ്മീരി മുളക് പൊടിയും കൂടെ മിക്സ് ചെയ്തെടുത്തു, അപ്പോൾ എരിവ് കുറച്ച് കറക്റ്റായിട്ടിരിക്കും. ഇതിപ്പോൾ പൊടികളുടെ പച്ചമണം എല്ലാം ഒന്ന് മാറിയിട്ടുണ്ട്. ഇനി ഇതിലോട്ട് 1 ടേബിൾ സ്പൂൺ വിനാഗിരിയും കൂടെ ചേർത്ത് കൊടുക്കണം. ഈ വിനാഗിരി ചേർത്ത് കൊടുക്കണമെന്നും ഇല്ല, ഞാൻ സാധാരണ ഉണ്ടാക്കുമ്പോൾ ചേർത്ത് കൊടുക്കാറില്ല. പക്ഷേ നിറയുന്നയാളെ വെച്ചേക്കുവാണെങ്കിൽ വിനാഗിരി ചേർത്ത് കൊടുത്താലും ചീത്തയാകാതിരിക്കും. അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഇതിൽ ചേർത്ത് കൊടുക്കുന്നത്. ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി. ഫ്ലെയിം ഓഫ് ചെയ്യാം നമുക്ക്.
ഇനി ഇതൊന്ന് ആറ് കഴിഞ്ഞിട്ട് നമുക്ക് നാരങ്ങ ചേർത്ത് കൊടുത്താൽ മതി. ചൂടോടെ നമ്മൾ നാരങ്ങ ഇതിലോട്ട് ചേർത്ത് കൊടുത്താൽ നാരങ്ങയ്ക്ക് ഭയങ്കരം കയ്പായിരിക്കും. അപ്പോൾ ഇതൊന്ന് ആറ് കഴിഞ്ഞിട്ട് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇതിപ്പോൾ ഇവിടെ നല്ലതായിട്ട് ആറിയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഉപ്പിട്ട് വെച്ചേക്കുന്ന നാരങ്ങ ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. നൂറി ഇറങ്ങിയ വെള്ളവും കൂടെ ചേർത്ത് നമുക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലോട്ട് കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കണം. ഇനി ഇത് നല്ലതായിട്ടൊന്ന് മിക്സ് ചെയ്യണം. ഈ നാരങ്ങ ശരിക്കും ഉടനെ ഒന്നും കൂട്ടരുത്, കുറഞ്ഞത് ഒരാഴ്ചയെങ്കിലും വെച്ചേക്കണം. ഇത് നല്ലതായിട്ടൊന്ന് അലിഞ്ഞു വരണം, എന്നിട്ടേ നമ്മളിത് കഴിക്കാവൂ. ഇത് ഇരിക്കും തോറും ആയിരിക്കും നല്ല ടേസ്റ്റ്. ഇതിപ്പോൾ ഇവിടെ ഞാൻ നല്ലതായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇതൊരു മൂന്നാല് ദിവസം വെളി വെച്ച് കഴിഞ്ഞിട്ട് ഫ്രിഡ്ജിൽ വെച്ചേരെ, എന്നിട്ട് കിട്ടുന്നതിന് ഒരു കുറച്ച് നേരം മുമ്പ് എടുത്ത് വെളി വെച്ചാൽ മതി. അപ്പോൾ ഈ തണുപ്പെല്ലാം മാറി കഴിഞ്ഞിട്ട് നമുക്ക് കൂട്ടാം. ഇതിന് കാരണം ഒരുപാടങ്ങ് എണ്ണ ഞാൻ ചേർത്തിട്ടില്ല. പിന്നെ തിരിച്ചെടുത്ത് ഫ്രിഡ്ജിൽ വെച്ചാൽ മതി. ഇത് നിറയെ മാസങ്ങൾ കേടുകൂടാതെ ഇങ്ങനെ ഇരിക്കും. ഇതൊരു ഗ്ലാസ് ബോട്ടിൽ വേണം സൂക്ഷിക്കാൻ. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. ഇതിൻ്റെ നല്ലൊരു മണമായി നാരങ്ങ അച്ചാറിന്, നല്ലതായിട്ട് അരിഞ്ഞിട്ടേ കൂട്ടാവും. അപ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, അതുപോലെ ഷെയർ ചെയ്യണം. പിന്നെ നിങ്ങളുടെ കമൻസ് എല്ലാം അറിയിക്കണം. താങ്ക് യു.